സിൽവർ ലൈൻ സർവേ ഭൂമി ഏറ്റെടുക്കാനാണെന്ന് സർക്കാർ ഉത്തരവ്. കഴിഞ്ഞ ഒക്ടോബറിൽ ജില്ലാ കളക്ടർമാർ പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇക്കാര്യങ്ങളുള്ളത്. സർവേക്ക് തടസ്സമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാനും ഉത്തരവിൽ വ്യവസ്ഥയുണ്ട്. ഉത്തരവ് സാങ്കേതികം മാത്രമാണെന്നാണ് സർക്കാർ വിശദീകരണം. സാമൂഹ്യ ആഘാത സർവേയുടെ ഭാഗമായുള്ള സ്വാഭാവിക നടപടി മാത്രമാണെന്നും ഭൂമി ഇപ്പോൾ ഏറ്റെടുക്കില്ലെന്നുമാണ് സർക്കാർ പറയുന്നത്. ടി ജി സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, നേരത്തെ ഈ സർവേ എന്നുള്ളത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധമില്ല എന്നായിരുന്നു സർക്കാർ വാദം. ഇപ്പോൾ അത് പൂർണ്ണമായും പൊളിയുന്ന തരത്തിലുള്ള ഉത്തരവാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? അങ്ങനെ പൂർണ്ണമായും പറയുക വൈകുക. കാരണം ഈ വിഷയത്തിൽ ഒരു സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നതിൽ ഒരു വസ്തുതയുണ്ട്. പക്ഷേ ഈ ഇതിലെ വാക്കുകളും ഇതിലെ പരാമർശങ്ങളും പൊതുവിൽ ഈ ഭൂമി നഷ്ടപ്പെടുന്നവരിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കാരണം ഒക്ടോബർ മാസത്തിൽ ജില്ലാ കളക്ടർമാർ ഈ ഭൂമി സർവേ നടത്തുന്നതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പ്രത്യേക നോട്ടിഫിക്കേഷനുകൾ റവന്യൂ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി സർവേ നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി എന്ന പരാമർശമാണ് ഉള്ളത്. സ്വാഭാവികമായും അത് സർക്കാർ നിലവിൽ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് വിരുദ്ധമാണ്. പക്ഷേ സർക്കാർ വ്യക്തമാക്കുന്നു, ഭൂമി ഏറ്റെടുക്കാൻ ഇപ്പോൾ നീക്കമില്ല, അതിന് അന്തിമ അനുമതി ആവശ്യമാണ്, മറ്റ് നടപടിക്രമങ്ങളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് പറയുമ്പോഴും ഈ വാക്ക് ഈ ഉത്തരവിലെ ഈ നോട്ടിഫിക്കേഷനിലെ പരാമർശമാണ് പൊതുവിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ഒന്നുകൂടി ഈ മേഖലയിലെ സമരം നടത്തുന്നവർക്ക് പ്രതിഷേധക്കാർക്ക് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യം അതിലുള്ളത്. ഇതിലാണിപ്പോൾ സർക്കാരിൻ്റെ കൂടുതൽ വ്യക്തത വേണ്ടത്. നേരത്തെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും സർക്കാർ വിശദീകരിച്ചത് ഭൂമി ഏറ്റെടുക്കാൻ പ്രത്യേക ഉത്തരവിറക്കേണ്ടതുണ്ട്, അക്കാര്യങ്ങളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നതാണ്. അതായത് സർവേ നടത്തുമ്പോൾ നിലവിലുള്ള നിയമത്തിൻ്റെ ഭാഗമായുള്ള സ്വാഭാവിക നടപടിക്രമങ്ങളും അതിൻ്റെ ഭാഗമായുള്ള ഉത്തരവും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്ന വാദം. സഹിതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.